നമസ്കാരം. പാലായിലെ അറേബ്യൻ കുഴിമന്തി റെസ്റ്റോറൻറ് വിവാദമായിട്ട് കുറച്ച് ദിവസങ്ങളായി. ക്രിസ്ത്യാനികൾ പൊതുവെ ഹലാലാണോ അല്ലയോ എന്ന് നോക്കി ഭക്ഷണം കഴിക്കുന്ന ശീലമില്ലാത്തതിനാൽ ഹലാൽ ബോർഡ് കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ബിസിനസ് ആവശ്യങ്ങൾക്കായി റെസ്റ്റോറൻറ്റുകളുടെ മുൻപിൽ ഹലാൽ ബോർഡ് വെക്കാൻ മടിയോ കാണിക്കാറില്ല. ഹലാൽ ബോർഡ് വെക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ മുസ്ലിം മതസ്ഥനായ വ്യക്തി അറക്കുന്ന മാംസം മാത്രമേ വാങ്ങിക്കാവൂ എന്നതിലെ ബിസിനസ് തന്ത്രം പലരും ശരിയായി മനസ്സിലാക്കുന്നുണ്ട് എന്നും കരുതുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലായിലെ ഒരു പള്ളിയിലേക്ക് കയറുന്ന വഴിയുടെ തുടക്കത്തിൽ മുസ്ലിം മതസ്ഥനായ ഒരു വ്യക്തി കുറച്ച് സ്ഥലം വാങ്ങി കടമുറി പണിയാൻ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തു, അനുമതി വാങ്ങിച്ചു. പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇസ്ലാം മതസ്ഥരായ ആരും താമസിക്കുന്നില്ലെങ്കിലും അനുമതി കിട്ടിയതിന് ശേഷം കടമുറിക്ക് പകരം അദ്ദേഹം പണിതത് ഒരു മോസ്കാണ്. ഈ പള്ളി പണിതതിനാൽ കെട്ടിടത്തിന് മുനിസിപ്പാലിറ്റി അനുമതി കൊടുത്തില്ല. പള്ളിയുടെ മുൻവശം തന്നെ അനധികൃത നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തത് നിഷ്കളങ്ക മനസ്സോടെയാണെന്ന് കരുതാനും സാധിക്കില്ല. മുനിസിപ്പാലിറ്റിയെ വെല്ലുവിളിച്ചു ടാങ്കറിൽ വെള്ളം കൊണ്ടുവരികയും കറണ്ടിന് വേണ്ടി ജനറേറ്റർ ഉപയോഗിക്കുകയും പാലയിൽ നിസ്കരിക്കാൻ ആൾക്കാരില്ലാത്തതിനാൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആൾക്കാർ വരികയും ചെയ്താണ് മോസ്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം ലീഗ് നേതൃത്വം കെ എം മാണിയുമായി ബന്ധപ്പെട്ട് മോസ്കിന് നിയമപരമായ അനുമതി നേടിയെടുക്കുകയും ചെയ്തു. ഇസ്ലാം മതസ്ഥരായ ആരുമില്ലാത്ത ഒരു പ്രദേശത്ത് മോസ്ക് പണിയുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് പാലയിൽ ഉള്ളത് എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവരുടെ വിവരദോഷം എന്നേ പറയാനുള്ളൂ. ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായി താമസിക്കുകയും ബിസിനസ് നടത്തുകയും ചെയ്യുന്ന പല മേഖലകളിലും ഈ രീതികളിലുള്ള കടന്നുകയറ്റം നടത്തി യാതൊരു ധാർമ്മികതയുമില്ലാതെ ബിസിനസ് നടത്തി ടൗണിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തതിന് ഉദാഹരണങ്ങൾ നിരവധി പ്രദേശങ്ങളുണ്ട്. അത്തരം പാലയിൽ മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ നടന്ന കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളും വേറെയുമുണ്ട്. കണക്കിൽപ്പെടാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന പണത്തിൻ്റെയും ചില പ്രത്യേക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് ബാങ്കിൻ്റെയും ബലത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ വരുതിയിൽ നിർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയാവസങ്ങളും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയും കാലവും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചെങ്കിലും ഇനിയും ഈ രീതിയിൽ മുൻപോട്ട് പോകാൻ അനുവദിച്ചാൽ നിലനിൽപ്പ് പോലും അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ രീതിയിലും ചില മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴത്തിൻ്റെയും വിമാന ടിക്കറ്റിൻ്റെയും ബലത്തിൽ കേരളത്തിലെ പ്രബല രാഷ്ട്രീയ നേതാക്കളെ കൈപിടി നിർത്തുന്നതിൻ്റെ അഹങ്കാരത്തിൽ മുൻപോട്ട് പോകാനാണ് ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ പ്രതിരോധം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് തത്വമായി പറഞ്ഞ കാര്യമല്ല കേട്ടോ, ഇത് സോഷ്യൽ മീഡിയകളിൽ അത്യാവശ്യം അറിയപ്പെടുകയും നല്ല രീതിയിൽ എഴുതിവെക്കുകയും ചെയ്യുന്ന ഒരു 100% 100% അച്ചായൻ, അതായത് ഒരു ക്രിസ്ത്യാനിയായ ഒരു ആളിട്ട പോസ്റ്റാണ്. ആൾ പാലക്കാരനാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ പോസ്റ്റ് പല മറ്റു പലരും എടുത്തുകൊണ്ട് പോവുകയും ഷെയർ ചെയ്യുകയും അത് ചർച്ചയൊക്കെ ആകുകയും ചെയ്തപ്പം റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾ ഇതിനെപ്പറ്റി പറഞ്ഞത് ഇത് ഫേക്ക് ഐഡിയിൽ സംഘികളാരോ ഇട്ട പോസ്റ്റാണത്രേ. അങ്ങനെ സംഘികളാരോ ഇട്ട പോസ്റ്റൊന്നുമല്ല, ഇത് 100% നല്ല ഒന്നാം ക്ലാസ് പല അച്ചായമാർ തന്നെ ഇട്ട പോസ്റ്റുകളാണ്. അവർക്കിപ്പോൾ പല ഗ്രൂപ്പുകളുണ്ട്, ഈ ഇങ്ങനെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള ചില ഗ്രൂപ്പുകളും അവിടെ ഈ ഹലാലിൻ്റെ വിഷയം മാത്രമല്ല, ഇതിനു മുമ്പ് ഹാഗിയ സോഫിയ വിഷയം വന്നപ്പോഴുമൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിലും മനസ്സിതിലുമൊക്കെ വളരെ പ്രകടമായ തന്നെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ബി ജെ പിക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അത് അനുകൂലമാണെന്ന് തീർത്ത് പറയുക വയ്യ. ഇപ്പോഴും സംശയത്തോടെ നിൽക്കുന്ന ഒരുപാട് കൂട്ടരുണ്ട്, എങ്ങോട്ട് പോകുമെന്നറിയാതെ. എന്തായാലും അവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ ഹലാൽ വിഷയം. യഥാർത്ഥത്തിൽ ഈ ഹലാൽ വിഷയം ഇത്രയും വിഷയമുണ്ടാക്കിയത് അത് ഹൈന്ദവരല്ല. യഥാർത്ഥത്തിൽ ഈ ഹലാൽ ബോർഡിനെ പറ്റിയുള്ള ഒരു ചർച്ച തന്നെ ഇനി ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഇത് എത്തിക്കാൻ പരിശ്രമിച്ചത് യഥാർത്ഥത്തിൽ ക്രിസ്തീയ മതവിശ്വാസികളാണെന്ന് കാണാം. ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി പോസ്റ്റുകളെന്ന ഒരുപാട് പ്രമുഖരും അല്ലാത്തവരുമായിട്ടുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. അവരാരും ഫേക്കിൽ വന്നിരിക്കുന്ന സംഖ്യകളൊന്നുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അവരുടെ മുൻകാല പോസ്റ്റുകളും അല്ലെങ്കിൽ അവരെല്ലാ രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ സമകാലികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അഭിപ്രായം പറയുകയും അവരുടെ സ്വന്തമായിട്ട് ഉള്ള നിലപാടുകളൊക്കെ ഉള്ള ചില ഐഡികളാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഈ കമ്പികൾ ചെയ്യുന്ന പോലെ സകല കാര്യവും എടുത്ത് സംഖ്യയുടെ മണ്ടയ്ക്കൊന്നും ഇടാൻ നോക്കണ്ട. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ കാലവും ക്രിസ്ത്യാനികൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് മാത്രം വോട്ട് ചെയ്യും എന്നുള്ള സ്വപ്നമൊന്നും വേണ്ട. അവരുടെ ഇടയിലും ചില വീണ്ടു വിചാരങ്ങളും ചില തിരിച്ചറിവുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്ന ആയിരിക്കും എല്ലാവർക്കും നല്ലത്. ന്യൂനപക്ഷത്തിൻ്റെ
അനുവാദം ന്യൂനപക്ഷ അനുവാദത്തിന് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ പോലും മുമ്പ് അവരത്രയൊന്നും അത് പ്രശ്നമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ 100% 80% ഇസ്ലാം മുസ്ലിം വിഭാഗത്തിനും 20% ക്രിസ്ത്യൻ വിഭാഗത്തിനും കിട്ടുന്നത് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിട്ട് അധിക കാലമായില്ല. അതിനെതിരെയും ചില മുറുപുറുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് തീർത്തും യോജിച്ചു പോകാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. മുമ്പൊന്നും അവരത് അത്ര കാര്യമായിട്ട് എടുക്കുകയും ചെയ്തിരുന്നില്ല. UDFന്റെ ഭാഗമായി ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളെയും ബഹുഭൂരിപക്ഷവും, അതായത് കേരള കോൺഗ്രസ് പോലുള്ള ചില പാർട്ടികൾ ഈ UDFന്റെ കൂടെ നിന്നിരുന്ന കാലത്തോളം അവർ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. UDFന് തന്നെയാണ് അവർ ബഹുഭൂരിപക്ഷം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പൊതുവെ ലോകത്ത് തന്നെ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണല്ലോ. അതിൻ്റെ കുറേ ഒരു ലക്ഷണങ്ങൾ ഇവിടെയും കാണുന്നുണ്ട്. ഇവിടെയും ആ ഒരു സമൂഹത്തിൽ നിന്ന് വളരെ വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഒരു ചെറിയൊരു വിഭാഗം ഇങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട്. വളരെ കുറേ പേരുകൾ മുമ്പുണ്ടായിരുന്ന പോലെ ഉള്ള അന്ധമായിട്ടുള്ള ഒരു BJP വിരോധമോ അല്ലെങ്കിൽ RSS വിരോധമോ ഒന്നും അവരിപ്പോൾ കാണിക്കുന്നില്ല. കുറേ പേരാണെങ്കിൽ ആ BJPയോടോ അല്ലെങ്കിൽ സംഘം എന്താണെന്ന് അറിയാനോ ഒക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പുകാരും നിരവധിയുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ, പോസിറ്റീവായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ഒക്കെ വരട്ടെ. പക്ഷേ റിപ്പോർട്ടർ ചാനൽ പോലുള്ള ചില ചാനലുകളോട് പറയാനുള്ളത്, ഇതെല്ലാം എടുത്തിട്ട് സംഖ്യകളുടെ മണ്ടയ്ക്കൊന്നും വെക്കരുത്. ഒരു ക്രിസ്ത്യൻ ഐഡിയൽ അല്ലെങ്കിൽ ഇരുന്ന് ഒരു ഒരാൾ പോസ്റ്റിട്ടാൽ അത് ഏതെങ്കിലും ഒരു സംഖ്യ ഫേക്ക് ഐഡി ഉണ്ടാക്കിയാണെന്ന് ഒക്കെ നിങ്ങളങ്ങ് തെറ്റിദ്ധരിച്ച് കളയരുത്. നിങ്ങൾ മലയാളികളെ വല്ലാതെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയല്ല സത്യങ്ങൾ. ഇവിടെ കുറേ കാര്യങ്ങളിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ആ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ കൂടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം. അല്ലാതെ നിങ്ങൾ വരച്ച് വെക്കുന്ന അല്ലെങ്കിൽ വരച്ചിടുന്ന ഒരു ലൈനിൽ കൂടെ തന്നെയായിരിക്കും ഇവിടുത്തെ കേരള സമൂഹം നീങ്ങുക എന്നുള്ള ആ മിഥ്യാധാരണയൊന്നും വേണ്ട. സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് മലയാളികൾ. അതിൽ കുറേ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു തെളിവാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരം ചില പോസ്റ്റുകൾ. വെബ്ഡെക്സ്, തത്വമയി ന്യൂസ്.